നമസ്കാരം. ഗുണ്ടകളും കൊട്ടേഷൻ കാര്യമൊക്കെ ഇല്ലാത്ത നാടുണ്ടോ? സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ കേരളത്തിലുമുണ്ട് ഗുണ്ടകളുണ്ട്, കൊട്ടേഷനുണ്ട്, കവലച്ചട്ടന്മാരുണ്ട്, കൊടും ക്രിമിനലുകൾ ഒക്കെയുണ്ട്. ഇവരെയൊക്കെ നമ്മുടെ പോലീസ് പിടിക്കുന്നതായിട്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരെ ആരെങ്കിലുമൊക്കെ മുട്ടിന് താഴെ വെടിവെച്ച് പിടിക്കുന്നതായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്തെങ്ങും അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടില്ല. കാരണം ഇവിടുത്തെ പോലീസ് അങ്ങനെ ചെയ്യാറുമില്ല. ഏകപക്ഷീയമായിട്ട് ചില വെടിവെപ്പൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും, അതായത് കൂത്തുപറമ്പ് പോലെ അല്ലെങ്കിൽ ഭീമാപള്ളി പോലെയുള്ള സംഗതി നടന്നിട്ടുണ്ടെങ്കിലും, ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ട് അല്ലെങ്കിൽ കൊട്ടേഷൻ ടീമുകളുമായിട്ട് പരസ്പരം വെടിവെപ്പ് അങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മൾക്ക് ഇവിടെ കേട്ട് കേൾവി പോലുമില്ല. പക്ഷേ ഇതൊക്കെ ഈ നിരന്തരം നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് യു പി. അവിടെ ഗുണ്ടാ ആക്ടൊക്കെ നിലവിലുണ്ട്, അതുപോലെ തന്നെ കടുത്ത നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ അവിടുത്തെ പോലീസുകാർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം എങ്ങനെയുണ്ട്? മുട്ടിന് താഴെ വെടിയും കിട്ടി, യു പി പോലീസിൻ്റെ കയ്യിൽ നിന്ന് വെടിയും മേടിച്ചുകൊണ്ട് ഈ മോങ്ങിക്കൊണ്ട് വരുന്ന ഇവൻ ഒരു നിഷ്കളങ്കനൊന്നുമല്ല, കൊടും ക്രിമിനലാണ്. സ്ത്രീകൾക്ക് വരുത പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും അക്രമകാരിയാണ്. ഒരു നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുള്ള ഒരു കൊടും ക്രിമിനലാണ്. പക്ഷേ ചെന്ന് പെട്ട ഇടം മാറിപ്പോയി. യോഗി ആദിത്യനാഥിൻ്റെ യു പി ഉത്തർപ്രദേശിലാണ് ചെന്ന് ചാടിക്കൊടുത്തത്. ഇനി ഇവൻ്റെ അവസ്ഥ എന്താവും എന്ന് കണ്ടു തന്നെ അറിയാം. ഇപ്പോൾ മുട്ടിന് താഴെ അവന് വെടിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഓടാനോ ചാടാനോ ഒന്നും പറ്റത്തില്ലായിരിക്കാം. മര്യാദയ്ക്കാണെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ആ ശിക്ഷയും വാങ്ങി അവന് ശിഷ്ടകാലം ഒന്നുകിൽ ജയിലിൽ കഴിയാം, അല്ലെങ്കിൽ അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾക്ക് അനുസരിച്ചുള്ള ശിക്ഷ, ഇനിയിപ്പം ജയിൽ ശിക്ഷയാണെങ്കിൽ അത്, അതല്ല തൂക്കുകയറാണെങ്കിൽ അത്, അതും വാങ്ങി അതിനുള്ള കാലതാമസത്തോടുകൂടി അതും വാങ്ങി, അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കാം. അല്ലാതെ ഓടാനോ ചാടാനോ വല്ലതും ശ്രമിച്ചാൽ പിന്നെ പടമായി ഭിത്തിയിൽ കയറാം. കാരണം അങ്ങനെ കയറാൻ പടമായി ഭിത്തിയിൽ കയറ്റും എന്ന് നിരവധി തവണ തെളിയിച്ചവരാണ് യു പിയിലെ പോലീസുകാർ. നമ്മുടെ ഇവിടെ ഉള്ള പോലെ മനുഷ്യാവകാശത്തിൻ്റെ അസ്ഥിരതയും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ടീമും ചെല്ലില്ല. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ എത്ര കൊടും ക്രിമിനൽ ആണെങ്കിലും ശരി, അവന് നേരെ വെടിവെച്ചാൽ അല്ലെങ്കിൽ ലാത്തി ചാർജ് അല്ലെങ്കിൽ അവനെ മർദ്ദിച്ചാൽ പോലും അവൻ്റെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിക്കൊണ്ട് വരാൻ ഇവിടെ ആളുണ്ട്. കൊടും ഭീകരവാദികളായിട്ടുള്ള, അതായത് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഭരണഘടന ഇവിടെയുണ്ട്, ഭരണാധികാരി വർഗങ്ങളുണ്ട് ഇവിടെ, അതായത് കേന്ദ്ര സർക്കാരാവട്ടെ സംസ്ഥാന സർക്കാരുകളാകട്ടെ. പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. സായുധ സമരത്തിലൂടെ അധികാരം പിടിച്ചടക്കണം എന്ന് പറഞ്ഞടക്കുന്ന മാവോവാദി നക്സലുകൾ ഇവരെയൊക്കെ ഏറ്റുമുട്ടൽ കൂടി കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ അവരെ പോലീസ് സേന കൊലപ്പെടുത്തുമ്പോൾ അവരുടെ മനുഷ്യാവകാശവും പറഞ്ഞുകൊണ്ട് വരുന്ന കാഴ്ചകളും നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം ടീമുകളൊന്നും ഉത്തർപ്രദേശിലില്ല. ഇനി അഥവാ അവിടെ ചെന്ന് ഈ മനുഷ്യാവകാശം പറയാൻ നോക്കിയാൽ ചില ഭാഗത്തുമില്ല. അവിടെ യോഗി എന്താണോ തീരുമാനിക്കുന്നത് അതേ നടക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.